എരിപുരം മുട്ടം റോഡിൽ ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിന് സമീപം റോഡപകടങ്ങൾ വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ മുട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും മാടായി കോളേജ് റോഡിൽ നിന്നും വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പഴയങ്ങാടിയിൽ നിന്നും റിക്കവറി വാഹനം എത്തിയാണ് അപകടത്തിൽപ്പെട്ട കാർ റോഡിൽ നിന്നും മാറ്റിയത്. റോഡ് നവീകരണത്തിനു ശേഷം ഇവിടെ അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതും മാടായിക്കാവ് ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുന്ന പ്രദേശവും കൂടിയാണിത്. ശാസ്ത്രീയമായ രീതിയിൽ ട്രാഫിക് സംവിധാനം ഒരുക്കാത്തതും ഡ്രൈവർമാരുടെ അശ്രദ്ധയുമാണ് ഇവിടെ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അതായത് ഇവിടെ ഈ റോഡിന് ഒരു ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ ഒരു ജംഗ്ഷനിൽ ട്രാഫിക് നിയമങ്ങളൊന്നും പാലിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിരന്തരമായി വണ്ടികളെ ആക്സിഡൻ്റ് ആകുന്ന ഒരു കാര്യങ്ങളാണ് കണ്ടുവരുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച ഒരു ടിവിയിൽ ഇതുപോലെ ഒരു കാറുമായി ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടായി. രണ്ട് പേർക്ക് നല്ല പരിക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതേപോലെ തന്നെ ഒരു ആക്സിഡൻ്റ് നടന്നിരിക്കുകയാണ്. അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ അതായത് വാദിഹുദ പോലെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മാടായി കോളേജ്, ബോയ്സ് ഹൈസ്കൂൾ ആൻഡ് ഗേൾസ് ഹൈസ്കൂൾ എല്ലാം ഇവിടെ ഈ കുട്ടികളൊക്കെ കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണിത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പ്രദേശം അപകടരഹിത മേഖലയാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.